നമസ്കാരം. സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളന വിശേഷങ്ങളാണ് ഇത്തവണ കവർ സ്റ്റോറി പറയുന്നത്. നിരന്തരമായി അച്ചടക്കം ലംഘിക്കുന്ന പാർട്ടി വിരുദ്ധ മനോഭാവമുള്ള നേതാവിനെ ഒന്നും ചെയ്യാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. അതാണ് വി എസ് അച്യുതാനന്ദന്റെ ശക്തി. പാർട്ടി നേതൃത്വം തെരഞ്ഞെടുത്തു വിട്ട 600 പേരല്ല സി പി എം എന്ന് വി എസിനറിയാം. അതിന് പുറത്തുള്ളവരിലാണ് വി എസിന്റെ പ്രതീക്ഷ. നീണ്ട കാലത്തിനുശേഷം പടിയിറങ്ങിപ്പോകുന്ന പിണറായി വിജയൻ നവലിബറൽ മുതലാളിത്ത സമവായ പാതയിലേക്കാണ് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് വി എസ് പറയും. വി എസ് പറയുന്നതിന് മറുപടി പറയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. വി എസിന്റെ മൗനത്തെ പാർട്ടി ഭയപ്പെടണം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കലഹിച്ചിറങ്ങിയ വി എസ് അല്ല ഇന്നത്തെ വി എസ്. ഇന്നും വി എസിന് പറയാൻ ഒരുപാടുണ്ട്. താനും കൂടി ചേർന്നു തുടങ്ങിയ പ്രസ്ഥാനം വഴിതെറ്റുന്നതിനെപ്പറ്റി, കാതലായ പ്രശ്നങ്ങളിൽ പാർട്ടി നിലപാടെടുക്കാത്തതിനെപ്പറ്റി, വീട്ടിലെ കാരണവരെ പുകച്ച് പുറന്തള്ളുന്നതിനെപ്പറ്റി. പക്ഷേ വി എസിന്റെ വിഷമങ്ങൾ കേൾക്കാൻ പാർട്ടിയില്ല, പാർട്ടി നേതാക്കളില്ല. ഏറെ കാലമായി പാർട്ടി വി എസിനെ വളഞ്ഞുവെച്ച് ആക്രമിക്കുകയാണ്. എല്ലാ റിപ്പോർട്ടുകളിലുമുണ്ടാകും വി എസിനെതിരെ ഒരു വെടി. എല്ലാം കൂടി ചേർന്ന് ഇത്തവണ വെടിക്കെട്ടായി. പ്രവർത്തന റിപ്പോർട്ട് കുറ്റപത്രം തന്നെയാണ്. വേണ്ടത്ര തെളിവില്ല എന്നു പറഞ്ഞ് റദ്ദാക്കേണ്ടി വന്ന കരുണാകരൻ കമ്മീഷൻ റിപ്പോർട്ട് പോലും ഇതിലുണ്ടായിരുന്നു. വേണ്ടത്ര തെളിവില്ല എന്നറിഞ്ഞിട്ടും സി പി എം സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഇതൊക്കെ ഇതിന്റെ ഭാഗമാക്കിയത് വൈരനിര്യാതനമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് മനസ്സിലാക്കിയാണ് വി എസ് കത്തുകൊടുത്തത്. ആ കത്ത് ചോർത്തിയതാരാണ്? ഏറെക്കാലമായി കേരളത്തിലേക്ക് വരാനാഗ്രഹിച്ചിട്ടും നടക്കാത്ത ഒരു ദില്ലി നേതാവെന്ന് കഥയുണ്ട്. വി എസിനെതിരെ അവസാന യുദ്ധത്തിന് ആസൂത്രണം ചെയ്തുണ്ടാക്കിയ ചോർച്ച, അവൈലബിൾ പി ബിയിലെ വാർത്ത പോലും ചോരുന്ന കാലത്താണ് ഒരു കത്തു ചോർച്ച സി പി എം ഇത്ര വലിയ പ്രശ്നമാക്കിയത്. ഐക്യം പ്രഖ്യാപിക്കാനുള്ള സമ്മേളനത്തിന്റെ തലേന്ന് കടുത്ത ഭാഷയിൽ വി എസിനെതിരെ പ്രമേയം. താൻ പറയുന്നതൊന്നും കാര്യമാക്കാത്ത പാർട്ടി, തന്റെ പ്രശ്നങ്ങൾ കേൾക്കാത്ത പാർട്ടി, താൻ കൂടി ഉണ്ടാക്കിയ ആ പാർട്ടി തന്നെ പാർട്ടി വിരുദ്ധനാക്കിയാൽ വീട്ടിലെ കാരണവർ പൊട്ടിത്തെറിച്ചേ പറ്റൂ. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ, അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. ഇങ്ങനെ പറയാൻ വി എസിനെ പറ്റൂ. വി എസിന് മാത്രം പാർട്ടിയുടെ മേൽക്കമ്മറ്റി തീരുമാനിച്ച് അനുവദിച്ച ലാവലിൻ ഇടപാടിൽ പാർട്ടി അറിയാതെ താനറിയാതെ എന്തോ നടന്നു എന്ന് വി എസ് ഉറച്ചു വിശ്വസിക്കുന്നു. തന്റെ കയ്യാളായി വെട്ടിനിരത്താൻ പഠിച്ച പിണറായി തനിക്കൊപ്പമെത്തി പിന്നെ തന്നെ നിയന്ത്രിക്കുന്നത് സഹിക്കാനാകാതെ വന്നപ്പോൾ ആ ലാവലിൻ വാൾ ഉറയിൽ നിന്നെടുത്തു വീശി. വിചാരണ കൂടാതെ കുറ്റപത്രം തള്ളിയ ലാവലിൻ കേസിലെ അപ്പീലിൽ വി എസ് ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നു. പാർട്ടി ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട് വി എസിനുമറിയാം. കൊലപാതക രാഷ്ട്രീയമല്ല വി എസിന്റെ പ്രശ്നം. ടി പി സ്വന്തം മകനെ പോലെയായിരുന്നു. പാർട്ടിക്ക് പറ്റുന്ന തെറ്റുകൾ എന്ന് വി എസ് ചൂണ്ടിക്കാണിച്ചത് അംഗീകരിച്ച് വി എസിന്റെ ശരികൾ പ്രവർത്തിച്ച ടി പി ആ ടി പിയെ കൊന്നത് തന്നോടുള്ള പക തീർക്കലായി കാണുന്നു വി എസ്. ആ കേസിലെ പ്രതികളെ വീണ്ടും പാർട്ടി കമ്മിറ്റിയിലെടുക്കുമ്പോൾ വി എസ് ചോദിച്ചു പോകും, ട്രൗസർ മനോജാണോ വി എസ് ആണോ പാർട്ടിക്ക് വലുത് എന്ന്. വി എസിന്റെ മനസ്സിലെ ചോദ്യം പാർട്ടിക്ക് പുറത്ത് പൊതുസമൂഹവും ചോദിക്കും. ആ ചോദ്യത്തിന് പാർട്ടി എന്തു വിശദീകരണം നൽകിയാലും തൃപ്തി വരില്ല. ഏറെക്കാലമായി സി പി എമ്മിന്റെ സമിതികളിൽ ചർച്ചകളെല്ലാം വി എസിനെ ചുറ്റിപ്പറ്റിയാണ്. ഭരിച്ചു മുടിക്കുന്ന സർക്കാരിനെതിരെ സമരമില്ല, സമരസപ്പെടൽ മാത്രം. ഘടകകക്ഷികളെയെല്ലാം ആട്ടിപ്പായിച്ചു, പിണക്കി. പാർട്ടിയിലും മുന്നണിയിലും ഏകാധിപത്യം മാത്രം. പിണറായി വിജയനെതിരെ വി എസ് നിരത്തുന്ന കുറ്റപത്രം ചുരുക്കി ഇങ്ങനെ പറയാം. അതുകൊണ്ടുതന്നെ വി എസിന്റെ നിഘണ്ടുവിൽ വിജയന് മാപ്പില്ല എന്നാണ് പിണറായി വിജയന്റെ പാർട്ടി വി എസിനെ വിശ്വസിച്ചിട്ടുള്ളത്. വി എസ് എന്തെല്ലാം എതിർത്തോ അതെല്ലാം പാർട്ടി അനുകൂലിച്ചു. വി എസ് വെറുക്കപ്പെട്ടവനെന്ന് വിശേഷിപ്പിച്ചയാളുടെ അഭിമുഖം ആഘോഷമാക്കി. വി എസ് എന്നാൽ വെറുക്കപ്പെടേണ്ട സഖാവ് എന്ന പരിഭാഷ പഠിപ്പിച്ചു കുട്ടിസഖാക്കളെ. പ്രതിപക്ഷത്തിരുന്ന് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നല്ല പ്രതിച്ഛായയുണ്ടാക്കി പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനുള്ള വക്കിലെത്തിച്ചപ്പോൾ ദേ സീറ്റു നിഷേധിച്ചു. അന്നും ഇന്നും വി എസിനൊപ്പം പാർട്ടിക്ക് പുറത്തുള്ള ജനസമൂഹം മാത്രം. താഴെ തട്ടുമുതൽ ഇഷ്ടക്കാർ, അനുകൂലികൾ, നേതാവിനെ പ്രീണിപ്പിക്കാൻ അഹമഹമികയാ വരുന്നവർ, തന്നെ തള്ളിപ്പറയുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും സ്ഥാനങ്ങൾ. വി എസിന്റെ കാഴ്ചയിൽ
പാർട്ടി ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഈ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് നീതി കിട്ടും എന്ന് വി എസിന് പ്രതീക്ഷയില്ല. ഒരു ജനപ്രീതിയുമില്ലാത്ത, നന്നായൊന്ന് സമരം ചെയ്യാനറിയാത്ത കുറച്ചുപേരാണ് ദില്ലിയിൽ സംഘടനാ പ്രവർത്തനവും ജനകീയ പ്രവർത്തനവും നടത്താത്തവർ. അവർ നിലപാടില്ലാത്തവരാണെന്ന് വി എസിനറിയാം. പാർട്ടിയുടെ അധികാരത്തിന് വി എസ് വേണം, സംഘടനയുടെ അധികാരത്തിന് പിണറായിയും. പടം വെച്ചും പോസ്റ്ററടിച്ചും വോട്ടു പിടിച്ചവർ ഇരുട്ടി വെളുക്കും മുമ്പേ തള്ളിപ്പറഞ്ഞു. എക്കാലത്തും തന്നെ ഒറ്റപ്പെടുത്തിയ, ഒതുക്കിയ, അപഹസിച്ച, മാറ്റി നിർത്താൻ നോക്കിയ പാർട്ടി സെക്രട്ടറി. എ ഡി ബി വായ്പയും ആണവ നിലയവും സാമ്പത്തിക മേഖലയും അടക്കം വിഷയങ്ങളിൽ നിലപാടെടുക്കാത്ത പാർട്ടി സെക്രട്ടറി. ഘടകകക്ഷികളെ പിണക്കിയോടിച്ച പാർട്ടി സെക്രട്ടറി. മുതലാളിമാരുമായി കൂട്ടുകൂടി എതിർമുന്നണിയുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇല്ലാതാക്കുന്ന പാർട്ടി സെക്രട്ടറി. ഇതൊക്കെയാണ് വി എസിന് പിണറായി വിജയൻ. പാർട്ടിയെയും പാർട്ടിക്കാരെക്കാളും വിശ്വാസം വി എസിന് കൂടെ നിന്ന് തുണച്ചവരെ. 93 വയസ്സാണ്, പക്ഷേ പാർട്ടിക്കിപ്പോഴും ഈ വൃദ്ധനെ ഭയമാണ്. അതാണ് വി എസിന്റെ ശക്തി. നാളെയൊന്ന് പുറത്തിറങ്ങി മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പാർട്ടിക്ക് ഒരുപാട് മുറിവേൽക്കും. ചില വിഗ്രഹങ്ങൾ വീണുടയും. നഷ്ടപ്പെടാൻ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനവും MLA പദവിയും മാത്രമല്ല, ചെങ്കൊടിയുമുണ്ട്. ഒന്ന് മാറിക്കൊടുത്താൽ വഴങ്ങും അവർ, മാണിക്കും കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ മുന്നിൽ. അതാണ് വി എസിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് അടിയറ വയ്ക്കാനുള്ളതല്ല തന്റെ ചെങ്കൊടി എന്ന് വി എസ് പറയും. കഴിവുള്ള മന്ത്രി, കാഴ്ചപ്പാടുള്ള നേതാവ്, തീരുമാനമെടുക്കാൻ കഴിയുന്നയാൾ. നന്നായിരുന്ന ഈ പ്രതിച്ഛായ എത്ര പെട്ടെന്നാണ് വി എസ് ഇല്ലാതാക്കിയത് എന്ന് പിണറായി വിജയൻ അറിയാം. സെക്രട്ടറി പദത്തിലിരുന്ന ഒരു ദിവസം പോലും സമാധാനം തന്നിട്ടില്ല. അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കൊലപാതകിയാക്കാനും ശ്രമം നടന്നു. തനിക്കെതിരായ ഓരോ ആക്രമണവും പാർട്ടിക്കെതിരായ ആക്രമണമായാണ് പിണറായി വിജയൻ കരുതുന്നത്. അതുകൊണ്ടുതന്നെ വി എസ് എന്നും പിണറായി വിജയന് പാർട്ടി വിരുദ്ധനാണ്. പാർട്ടി അംഗീകരിച്ച പൊതുനിലപാടിൽ നിന്ന് വ്യത്യസ്തമായ പരസ്യ പ്രസ്താവനകൾ വി എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അതേ നിലപാട് തുടരുകയും പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് വി എസ് തരംതാണിരിക്കുന്നു. 16 കാത്തുവെച്ചതാണ് പിണറായി ഒടുവിൽ പറഞ്ഞത്. വിഭാഗീയതയുടെ ആണിക്കല്ലായിട്ടല്ല, പരസ്യമായും രഹസ്യമായും തന്നെ വേട്ടയാടാനിറങ്ങിയ വ്യക്തിയായാണ് വി എസിനെ കാണുന്നത്. വിജയങ്ങളും പരാജയങ്ങളുമൊക്കെ ഒരുപാട് കണ്ടു തെരഞ്ഞെടുപ്പിൽ. സംഘടനാപരമായ വീഴ്ചകൾ ഒരുപാട് വരുത്തിയപ്പോഴും വി എസിനെ കേന്ദ്ര നേതൃത്വം സംരക്ഷിച്ചു. സസ്പെൻഷൻ വാങ്ങിയ ആ ഒരു സന്ദർഭത്തിലൊഴികെ വാവിട്ട് ഒരു വാക്കുപോലും വി എസിനെതിരെ പരസ്യമായി പറഞ്ഞില്ല പിണറായി വിജയൻ. പാർട്ടിയിൽ വെട്ടിനിരത്തലൊക്കെ വി എസ് ചെയ്തതിനേക്കാൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് പിണറായി. കീഴടങ്ങിയവരെയും കൂറുമാറിയെത്തിയവരെയും സംരക്ഷിച്ചുകൊണ്ട് നല്ല ഒന്നാന്തരം നാട്ടുരാജാവിന്റെ റോളും എടുത്തു. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്കാരെ വെച്ച് പാർട്ടി സെക്രട്ടറി വെട്ടിനിരത്തിയതോടെ 2015 പാർട്ടി ഏകശിലാരൂപമായി പിണറായി വിജയന്റെ കയ്യിലൊതുങ്ങി. 16 വേണ്ടി വന്നു മുഖ്യ ശത്രുവിനെ നിരായുധനാക്കി ഒതുക്കിയെടുക്കാൻ. വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയേ ഓർത്താൽ നല്ലത്. 1998 മുതൽ അമരത്തിരുന്നു നയിച്ച പാർട്ടിയുടെ ചുമതലയിൽ നിന്നും മാത്രമാണ് പിണറായി മാറുന്നത്. നിർണായകമായ കാലഘട്ടമാണ് ഈ 16 ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം, ഉദാരവൽക്കരണം, ഇതെല്ലാം കൊണ്ടുവന്ന മാറ്റങ്ങൾ. പാർട്ടിക്കൂറ് ഞരമ്പിലൊഴുകാത്ത പുതിയ തലമുറ. മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം. ഒരുപാട് മാറി സമൂഹം. പാർട്ടി പദവികൾ സ്വന്തം നേട്ടത്തിനുപയോഗിക്കുന്ന ശൈലി സഖാക്കൾക്കിടയിലും കൂടി വന്ന കാലം. മാറുന്ന കാലത്തിനും മാറുന്ന ജീവിത രീതിക്കും വേണ്ടിയുള്ള മാറ്റങ്ങൾക്ക് പ്രത്യയശാസ്ത്ര വിശദീകരണം നൽകാൻ പാർട്ടിക്ക് പലപ്പോഴുമായില്ല. പാർക്കും കോളേജും ആശുപത്രികളുമായി പാർട്ടി തന്നെ വ്യവസായ സംരംഭകരായി മാറിയ വൈരുദ്ധ്യം വേറെ.
പാർട്ടി എന്ന മണ്ണിൽ എന്നും ഉറച്ചുനിന്നു പിണറായി വിജയൻ. പാർട്ടിക്കു നേരെ അകത്തും പുറത്തും നിന്നു വന്ന ആക്രമണങ്ങളെ മനസ്സുറപ്പോടെ എതിർത്തു. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ, അധികാര രാഷ്ട്രീയത്തിന്റെ എല്ലാ നീക്കുപോക്കുകൾക്കും തയ്യാറായ പാർട്ടിയുടെ അമരക്കാരൻ അറിയാതെ ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ അദ്ദേഹത്തെയും വിഗ്രഹമാക്കി. പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി എന്നു കേട്ടാൽ ഒരേകാധിപത്യ ശൈലി പുറത്തുള്ള ആർക്കും തോന്നി. പാർട്ടിയെയും പാർട്ടി സെക്രട്ടേറിയെയും വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തത് പിണറായി ആരാധകരായ ഉപജാപക വൃന്ദമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കൂട്ടർ നടത്തിയ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ എന്ന നേതാവിനെ വിഗ്രഹവൽക്കരിച്ചു. ഒരു ഭാഗത്ത് നന്മ നിറഞ്ഞ വി എസ്, മറുഭാഗത്ത് ഇരയാക്കപ്പെട്ട പിണറായി. വിഗ്രഹനിർമ്മാണം രണ്ടു തരത്തിലായി എന്നു മാത്രം. ഈ വിഗ്രഹാരാധന പൊതുസമൂഹത്തിൽ പിണറായിയുടെ പ്രതിച്ഛായയുടെ മാറ്റുകുറിച്ചു. അവിടെ എന്നും ജനപക്ഷത്തുനിന്നത് വി എസ് മാത്രം എന്ന രീതിയായിരുന്നു. വി എസ് പാർട്ടിയുടെ ഭാഗമാണ് എന്ന പറച്ചിലുകൾ വേണ്ടത്ര ഏറ്റില്ല. ഇതിനെല്ലാമിടയിൽ ലാവലിൻ കേസും. ലാവലിൻ കേസ് വഷളാക്കി എന്ന് പിണറായി ഭക്തർ കുറ്റപ്പെടുത്തുന്നത് മാധ്യമങ്ങളെ. സി പി എമ്മിനെ രക്ഷിക്കാനും തകർക്കാനുമുള്ള ബാധ്യതയൊന്നും മാധ്യമങ്ങളുടേതല്ല. പാർട്ടിയെ ഒറ്റക്കെട്ടാക്കി നിർത്തി. ബംഗാളിലടക്കം തകർന്നപ്പോഴും കേരളത്തിൽ സി പി എം ശക്തി കാണിച്ചു. മധ്യനിരയിലും താഴേക്കും പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരുപാട് നേതാക്കൾ വളർന്നുവരുന്നു. പിണറായി വിജയൻ പാർട്ടിയെ വളർത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തി വന്നപ്പോൾ വ്യക്തിപരമായി ഉണ്ടായത് ഒരുപാട് നഷ്ടം. പക്ഷേ പിണറായി വിജയന് പാർട്ടി ജീവവായുവാണ്. അതുകൊണ്ടുതന്നെ അതിനു മുന്നിൽ വ്യക്തിപരമായ നഷ്ടങ്ങൾ വളരെ ചെറുതും. പാമൊലിനായാലും ലാവലിനായാലും വാർത്ത വാർത്തയാകുന്നു. ആരോപണങ്ങളെ പ്രതിരോധിച്ചില്ലാതാക്കുന്നതിനേക്കാൾ അധികം പിണറായി ഫാൻസുകാർ ആരോപണ കർത്താക്കളെ, അതന്വേഷിച്ചു പോയ മാധ്യമപ്രവർത്തകരെയും ആക്രമിച്ചത് തന്ത്രപരമായ പാളിച്ചയായി. വി എസിനെതിരെ സകല പോർമുഖങ്ങളും തുറന്നുവച്ച പിണറായിയോട് ടെലിവിഷൻ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വാക്കുകൾക്കും മുഖഭാവത്തിനും പ്രാധാന്യമുണ്ട് എന്ന് ഇവരാരും പറഞ്ഞതുമില്ല. അങ്ങനെയാണ് പാർട്ടിക്ക് പുറത്തെ പൊതുസമൂഹത്തിൽ കർക്കശക്കാരനും ധാർഷ്ട്യക്കാരനും എന്ന പ്രതിച്ഛായ നിർമ്മിതി നടന്നത്. ഇക്കാലയളവിൽ പക്ഷേ എല്ലാ എതിർശബ്ദങ്ങളും ഇല്ലാതാക്കി പിണറായി വിജയൻ. വി എസ് പക്ഷം വി എസ് മാത്രമായി. ഒടുവിലത്തെ പ്രതിസന്ധിയായിരുന്നു ടി പി വധക്കേസ്. ഈ അന്വേഷണം എവിടെയൊക്കെയോ എത്തുന്നു എന്ന ഘട്ടത്തിൽ കൃത്യം മുന്നറിയിപ്പ് വന്നു. സിപിഐഎമ്മിന്റെ ഏതെങ്കിലും നേതാവിനെയോ ഏതെങ്കിലും നേതാക്കളെയോ ഇതുപോലൊരു കേസിൽ കളവായി പിടിച്ച് ഈ പാർട്ടിയെ തകർത്തു കളയാമെന്ന ധാരണയുണ്ടോ യു ഡി എഫിന്? അപ്പോഴാണ് ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറുക. അച്ഛനു വിളിച്ച എം ആർ മുരളിയെയും സഖാക്കൾക്കു നേരെ ആയുധമെടുത്ത ഒ കെ വാസുവിനെയും പിണറായി വിജയൻ ചേർത്തു നിർത്തും. പക്ഷേ വി എസിനോട് മാത്രം ക്ഷമിക്കില്ല. ഈ വാശിയിൽ ഇപ്പോൾ വി എസിനെന്ന പോലെ പിണറായിക്കും ആശയതലങ്ങളില്ല. വി എസിനെ പറ്റി തുറന്നു പറയാൻ പറ്റിയാൽ പിണറായി വിജയൻ ഇങ്ങനെ പറയും: പുലൻകുത്തികൾക്ക് ഒരു ഘട്ടത്തിലും മാപ്പില്ല. അതാണ് നാം കാണേണ്ട കാര്യം. രണ്ടു ശൈലിയുള്ള രണ്ടു നേതാക്കൾ, രണ്ടുപേരും കരുത്തർ. രണ്ടുപേരും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ സി പി എമ്മിന് അടിത്തറ കൂടുതൽ നന്നായേനെ, കൂടുതൽ ശക്തി വന്നേനെ. പക്ഷെ രണ്ടുപേർക്കും അധികാര വഴിയിൽ താൽപ്പര്യം. ഇവരെ മെരുക്കാനുള്ള കെൽപ്പ് കേന്ദ്ര നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. വ്യക്തിയല്ല പ്രധാനമെന്ന് പൊതുപ്രസംഗത്തിൽ കാരാട്ടടക്കം നേതാക്കൾ പറയും. അത് വെറും വാചകമടി. ഈ രണ്ടുപേരെയും പ്രകാശ് കാരാട്ടിന് പേടിയായിരുന്നു. Are collectively responsible to this party and the movement, which is not belonging to any individual leader or any individual or any community or group.
വി എസ് അച്യുതാനന്ദനെതിരെ സ്വയം പ്രതിരോധിക്കാൻ നിലപാടു ന്യായീകരിക്കാൻ സി പി എം വിയർപ്പൊഴുക്കുന്നുണ്ട്. പ്രകാശ് കാരാട്ട് പറഞ്ഞ ഈ തത്വം, പാർട്ടി കേരള ജനതയുടെ പൊതുസ്വത്താണ് എന്ന തത്വം സി പി എം സംസ്ഥാന നേതൃത്വം പലപ്പോഴും മറന്നിരുന്നു. ഓർമ്മിപ്പിച്ചത് നന്നായി. കേരളത്തിലെ സി പി എം ജനകീയ പാർട്ടിയല്ല, സഖാക്കളുടെ സംഘടന മാത്രമായിട്ട് കുറേ നാളായി. അതുകൊണ്ടാണ് അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുന്ന പാർട്ടി വിരുദ്ധ മാനസിക നിലയിലേക്ക് തരം താണ വി എസ് അച്യുതാനന്ദൻ ഇടഞ്ഞു നിൽക്കുമ്പോൾ ജനകീയൻ എന്ന വാക്കിനു മുന്നിൽ പാർട്ടിയൊന്ന് ദുർബലമാകുന്നത്. ഒരു നേതാവും ഒരു വ്യക്തിയും പാർട്ടിക്ക് അതീതമല്ല, പാർട്ടിക്ക് വിധേയരാണ് നമ്മളെല്ലാം തന്നെ. വി എസ് മാത്രമല്ല വ്യക്തിയായി വളർന്നത്, പിണറായി വിജയനും ചെയ്തത് അതുതന്നെയാണ്. വി എസിന് പാർട്ടിക്ക് പുറത്തെ ഫാൻസുകാർ, അതിനെ എതിർക്കാൻ എന്ന പേരിൽ പിണറായി ആരാധകർ ഇപ്പുറത്ത്. അധികാരത്തിനു വേണ്ടിയുള്ള വടംവലി തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് ശക്തിയും ഉണ്ടായില്ല. പാർലമെന്ററി രംഗത്തുനിന്ന വി എസും സംഘടനാ രംഗത്തുനിന്ന പിണറായിയും രണ്ടായി പിരിഞ്ഞിട്ട് കാലമേറെയായി. പാർലമെന്ററി വ്യാമോഹം അഥവാ ഇടതു നിഘണ്ടുവിൽ പറയുന്ന അധികാര രാഷ്ട്രീയമെന്ന പന്നിക്കൂട്, അതാണ് സജീവമായ അന്തർധാര. 2006 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നുവരെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പാർട്ടി. വ്യക്തിവൈരാഗ്യത്തിന്റെ തീർപ്പ് പുതിയ തലങ്ങളിലേക്ക് അവിടം മുതൽ കടന്നു. പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന ഘടകവും തീരുമാനത്തിൽ നിന്നപ്പോൾ ഇപ്പുറത്ത് പൊതുജനങ്ങളിൽ നിന്ന് വിശ്വസ്തരെ അണിനിരത്തി വി എസ് ആ തീരുമാനം തിരുത്തിച്ചു. വ്യക്തിക്ക് മുന്നിൽ അന്ന് കീഴടങ്ങി കാണിച്ചുകൊടുത്തു ഈ പാർട്ടി. ഇതിന് ഒരർത്ഥമേ ഉള്ളൂ, ഇത്തരം പ്രശ്നങ്ങൾ വെറും സംഘടനാ പ്രശ്നങ്ങളായിരുന്നില്ല, മാനുഷികമായ തലം പാർട്ടി അംഗീകരിച്ചു കൊടുത്തു. പാർട്ടിക്കാർ മനുഷ്യരായതുകൊണ്ട് പൊറുത്താൽ പാർട്ടി വിശാലമാകും, ശക്തിപ്പെടും എന്ന കാഴ്ചപ്പാട്. വി എസ് എന്ന വിമത ശബ്ദം, എതിർശബ്ദം സി പി എമ്മിൽ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. പിണറായി വിജയൻ സംഘടനയുടെ പടിയിറങ്ങുമ്പോൾ വി എസ് എന്ന തായ്വേരും അറുത്തുമാറ്റി കോടിയേരിയുടെ പാത സുഗമമാക്കിയിരിക്കുന്നു. 2006 മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെ പാർട്ടി പൂട്ടിയിട്ട താഴ് ഇപ്പോഴും AKG സെന്ററിലുണ്ട്. കണ്ണൂരുകാരനാണ് കോടിയേരി. പിണറായിയിൽ നിന്ന് 12 കിലോമീറ്റർ, പക്ഷേ സമീപനത്തിൽ അതേക്കാൾ കൂടുതൽ. സെക്രട്ടറി പിണറായി വിജയൻ മുഖ്യമന്ത്രി വി എസിനെ മെരുക്കിയിരുത്തിയതുപോലെ സെക്രട്ടറി കോടിയേരി മുഖ്യമന്ത്രി പിണറായി വിജയനെ മെരുക്കുന്ന കാഴ്ചയാണ് ഇനി നാം കാണാൻ പോകുന്നത്. അതിനു മുന്നോടിയായും പലതും ഉണ്ടാകാം. പ്രതിപക്ഷ ഉപനേതാവും തലശ്ശേരി MLA പാർട്ടി സെക്രട്ടറിയും, അധിക ഭാരമാണ് കോടിയേരിക്ക്. ഒഴിയേണ്ടതൊഴിഞ്ഞാൽ പിണറായി നിയമസഭയിലെത്തും. വലിയൊരിടവേളയ്ക്ക് ശേഷം ഉപനേതാവല്ല, പ്രതിപക്ഷ നേതാവാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വാമപ്പ്, ഇനിയും മത്സരിക്കാമെന്ന് പറഞ്ഞ വി എസ് മുൻകൂട്ടി കണ്ടതും ഈ സാഹചര്യം. പക്ഷേ ഇവരെ രണ്ടുപേരെയും അല്പകാലം ബുദ്ധിമുട്ടിക്കാനുള്ള വക ഉമ്മൻചാണ്ടിയുടെ കയ്യിലുണ്ട്. ലാവലിൻ കേസിലെ അപ്പീൽ ഹൈക്കോടതിയിൽ, കക്ഷി ചേർന്ന് KM ഷാജഹാനും, തീർപ്പാകാത്ത ഭൂമിദാന കേസും മകന്റെ നിയമന കേസും. ഉചിതമായ സമയത്ത് ഉറുമി വീശാൻ ഉമ്മൻചാണ്ടിക്ക് പ്രത്യേക ട്യൂഷനൊന്നും വേണ്ട. UDF നേതാക്കളുമായി നല്ല സൗഹൃദമാണ് കോടിയേരിക്ക്. വർത്തമാനകാലത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ എല്ലാ കളികളും കോടിയേരിക്കറിയാം. പിണറായി വിജയനെപ്പോലെ മാധ്യമങ്ങളെ ശത്രുവായും പാർട്ടിയെ തകർക്കുന്നവരായും കോടിയേരി കാണുന്നുമില്ല. നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് CPIM ആക്ഷേപിക്കാൻ അവസരം കിട്ടിയാൽ നല്ല രസമാണ്. അവർക്ക് തന്നെ സ്വയമേവ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അവസരമുണ്ടെങ്കിൽ നല്ല സന്തോഷം അവർക്ക്. ഏതെങ്കിലും കാരണവശാൽ CPIM ആരെയെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിൽ CPIM ആക്രമിക്കാനുള്ള ഒരു സമയം കിട്ടിപ്പോയാൽ അതിൽപരം സന്തോഷം പിന്നെ അവർക്കുണ്ടാകാനുണ്ടോ? വിമർശനത്തിന് അതീതമായിട്ട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടത്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. ജനങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ കേൾക്കും. വിശാഖപട്ടണത്താണ് മറ്റൊരു ക്ലൈമാക്സ്. ഇത് വെറും റിഹേഴ്സൽ. ജനറൽ സെക്രട്ടറി കാരാട്ട് മാറുന്ന കേന്ദ്ര കമ്മിറ്റിയും PBയും പുതുമുഖങ്ങളെ കണ്ടേക്കാവുന്ന പാർട്ടി കോൺഗ്രസ്, കോടിയേരിയും വി എസുമായുള്ള ഭേദപ്പെട്ട ബന്ധം, വി എസും യെച്ചൂരിയുമായുള്ള നല്ല ബന്ധം, പലതരം സമവാക്യങ്ങളുണ്ട്. സെക്രട്ടറി പദം ഒഴിഞ്ഞതുകൊണ്ട് ശക്തിയില്ലാത്തയാളാകില്ല പിണറായി വിജയനും. കേരള ഘടകത്തിന് വലിയ ശക്തിയുണ്ട്, അല്ലെങ്കിൽ അവർക്കേ ഉള്ളൂ ശക്തി.
വിശാഖപട്ടണത്ത് ഒരു ബലാബലം നടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ബലക്ഷയമോ ബലപ്പടലോ ഒക്കെ ചിലർക്കുണ്ടാകാം. ശക്തിയില്ലാത്ത വി എസിന്റെ വാക്കിന് പാർട്ടിയിൽ ഇനി പ്രസക്തിയുമില്ല. പഴയ അടവു നയങ്ങൾ പൊടിതട്ടിയെടുക്കേണ്ട സമയം. കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും ശ്രേയാംസ് കുമാറും ഇടതുജൈവുകാരാകുന്ന സമത്വ സുന്ദര മുന്നണി ഉടനെ വരുമോ? വസന്തത്തിന്റെ ഇടിമുഴക്കമായി. അങ്ങനെ വി എസ് വിരുദ്ധതയിൽ കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സമ്മേളനം കൂടി കഴിഞ്ഞിരിക്കുന്നു. നീണ്ടകാലത്തിനുശേഷം പടിയിറങ്ങിപ്പോയപ്പോൾ പിണറായി വിജയന് ലോകത്തോട് പറയാനുണ്ടായിരുന്നത് ഈ നീണ്ടകാലമത്രയും വി എസ് അച്യുതാനന്ദൻ ചെയ്തുകൂട്ടിയ കാര്യങ്ങളും പരിഹരിച്ച രീതികളും മാത്രം. വി എസിനും പിണറായിക്കുമപ്പുറം സി പി എമ്മിനൊരു രാഷ്ട്രീയമുണ്ട്. സി പി എമ്മിൽ നിന്ന് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതുമുണ്ട്. ഇനിയെങ്കിലും സി പി എം ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് പൊതുജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരും എന്ന് പ്രതീക്ഷിക്കാം. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.